ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ഇന്നൊരു യാത്ര പോവുകയാണ്. ഇതാ ഇങ്ങോട്ടൊക്കെ രണ്ടാളും പോയി, ഭയങ്കര ബിസിയാണ്. ഞങ്ങൾ പോകുന്നത് ബാൻഫിലേക്കാണ്. ഇവിടെ വന്നപ്പോൾ തൊട്ട് കേൾക്കുന്നതാണ് ബാൻഫ് അടിപൊളിയാണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈയൊരു ലോങ് വീക്കെൻഡാണ്, ഏട്ടനും ഇവിടെ ഉണ്ട്, അപ്പോൾ നമുക്ക് ബാൻഫിൽ പോയാലോ. എല്ലാവരും റെഡി ആയിട്ടുണ്ട്. പപ്പ സ്റ്റൈലൊക്കെ ആയിട്ടാണ് പോകുന്നത്. പപ്പ ഞങ്ങൾ ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. അപ്പോ ഞങ്ങൾ ഇവിടെ ബാൻഫില് പോകുന്നതിന്റെ ഒരു ഹാഫ് വേ എത്തി. ഇനി ഒരു 1 hour കൂടി ഉണ്ട്. അതിന്റെ വഴിയിലാണ് നമ്മൾ ഉള്ളത്. ഒരു പാസ് എടുക്കണം. ഒരു ഒരു വണ്ടിക്ക് $22 ആണ്. അതായത് നമ്മള് ബാൻഫിന്റെ എവിടെ വേണമെങ്കിലും പോവാനുള്ള ആക്സസ് ആണ് എന്നാണ് എന്റെ ഒരു അറിവ് അല്ലെ. അതെ. അപ്പൊ ഇതാ അതിന്റെ ക്യൂ ആണ് ഈ കാണുന്നത്. വലിയ ലോങ് വീക്കെൻഡ് ആണ്, കുറെ തിരക്കുണ്ടാവേണ്ട ടൈമാണ്. ബട്ട് ഇറ്റ് ലുക്സ് ലൈക്ക് 10 minutes വെയിറ്റ്. അതെ, ഇത് ലോങ് വീക്കെൻഡ് ആയത് കാരണമാണ് ഇത്രയും വലിയ ലൈനൊക്കെ, അല്ലെങ്കിൽ സാധാരണ പെട്ടെന്നാവും എന്നാണ് പറയുന്നത് കേട്ടിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ വന്നിട്ട് ഒരു 5 to 10 minutes ആവാറായി. അപ്പൊ ഇത് പെട്ടെന്നാവുന്നുണ്ടാവും. അപ്പൊ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കുക, ഇല്ലെങ്കിൽ ഓൺലൈനിൽ ഓപ്ഷൻ ഉണ്ട്. ഓൺലൈനിൽ നമ്മൾ എടുത്തിട്ട് പിന്നെ അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് നമ്മുടെ കയ്യിൽ വെക്കണം. അത് ഡാഷ് ബോർഡിൽ ഒട്ടിച്ചു വെക്കണം. അതാണ് റൂൾ. എത്തിയില്ല, ഇനിയുണ്ട് 1 hour. കുട്ടികൾ ഓൾറെഡി എത്തി എത്തി വിചാരിച്ചിരിക്കുക. നമ്മൾ ഓൾറെഡി 1 hour കഴിഞ്ഞു. ഇത് ഇനിയും ഒരു 1 hour കൂടിയുണ്ട്. ഞങ്ങൾ ആക്ച്വലി നേരെ പോകുന്നത് ലേക്ക് ലൂയിസിലാണ്. എന്നിട്ട് വരുന്ന വഴിക്ക് നാഷണൽ പാർക്കും അവിടെ ഇവിടെയൊക്കെ പോവാന്ന് വിചാരിച്ചു ടൈം. അപ്പൊ നമുക്ക് നേരെ ലേക്ക് ലൂയിസിലേക്ക് പോവാം. ഞങ്ങളിവിടെ ലേക്ക് ലൂയിസിൽ 1 kilometer. അപ്പോഴത്തേക്ക് നമുക്കൊന്ന് ഒരു വാഷ്റൂം ബ്രേക്ക് എടുക്കാൻ വിചാരിച്ചു. ഗുഡ് മോർണിംഗ് തുങ്കു. തുങ്കു ചാച്ചി ഇറങ്ങുമായിരുന്നു. ഇവിടെ ഇതാ ഒരു കുഞ്ഞു വാഷ്റൂം. അതിൽ നമുക്ക് വാഷ്റൂം ബ്രേക്ക്. വീഡിയോ എടുക്കുന്നതിന് കുഴപ്പമില്ല. ഞങ്ങൾ ഒരു ബ്രേക്ക് എടുത്തിട്ട് അതെ ഒരു കോഫി കുടിക്കാതെ വിചാരിച്ചു. ഇതാണ് ഇതാണ് സുനിൽ. ഹായ്, ഞങ്ങളുടെ കൂടെ ഒരു ഫാമിലി കൂടെ ഉണ്ട്. ന്യൂ ഫ്രണ്ട് ആണ് സുനിൽ. ഹായ് അയാൻ. ഇത് ക്രിസ്റ്റിനി റെക്സിന് ഫ്രണ്ടാണല്ലേ. അപ്പോ ഞങ്ങൾ ഇതാ ലേക്ക് ലൂയിസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അയാനും കൂടെ വന്നിട്ടുണ്ട്. അതെ, അയാൻ ഇത്രയും സമയത്തില് ആ ഫ്രണ്ടില് പോകുന്ന റെഡ് കാറിലായിരുന്നു. ഞങ്ങളുടെ കൂടെ ഒരു 2 kilometers കൂടെ. ഇതാ ഇവര് ഭയങ്കര കമ്പനിയായി. എന്തായിട്ടാ തിന്നോണ്ടിരിക്കുന്നത്? ഇവിടെ ആക്ച്വലി നല്ല സ്നോ ഒക്കെ വന്നു. ഞങ്ങൾ അവിടെ നിർത്തിയപ്പോഴ് കാപ്പിയൊക്കെ കുടിച്ചു. ഇപ്പൊ കണ്ടോ വെതർ എങ്ങനെയാ നോക്കണ്ടോ, വെയിലായി മാറി. ഇതാണ് 3 minutes മുമ്പേ അപ്പോഴത്തേതാ, അതിൽ അപ്പോഴത്തേക്കും സ്നോ വന്നു. ഒരു 3 minutes ആയപ്പോഴത്തേക്ക് വെയില്. അതാണ് കാൽഗറി. ദിസ് ഇസ് കാൽഗറി ആൽബർട്ട.
ഇപ്പൊ ഞങ്ങൾ ലേക്ക് ലൂയിസ് ടൗണിൽ എത്തി. ലേക്ക് ലൂയിസ് വില്ലേജ്? അതെ, ടൗൺ അല്ല വില്ലേജ്. Yeah, we have arrived. എനിക്ക് ഒരു ലേക്ക് കണ്ടിരുന്നു കേട്ടോ. ഇവിടെയാണ് റെസ്റ്റോറന്റ് ഉണ്ടാവുക പപ്പ. ഇവിടെയൊക്കെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ടാവുമല്ലോ. നമുക്ക് എന്തെങ്കിലും മാവ് കഴിക്കണമെങ്കിൽ തിരിച്ചു വരേണ്ടി വരുമില്ലെങ്കിൽ. ബോയ്സ് ടീം മാത്രമേ ഇവര് നാലു പേരും. ബോയ്സ് ടീമാണ്. ടൂ ഗേൾസ് ഉണ്ടോ? ടൂ ഗേൾസ് ഈ കാറിലില്ലല്ലോ. ആന്റി ആ കാറിലല്ലേ. സോ മമ്മ ഔട്ട്. ഞങ്ങൾ മാത്രമേ ഉള്ളൂ കൂട്ടോ ബോയ്സ് ടീമിൽ. വേണ്ട വേണ്ട, ചുമ്മാ ഓടോ. ബോയ്സ് ടീമിലേ? ആ ചേച്ചി. ആ ചേച്ചി ഇല്ല, അച്ചാ. അച്ചാച്ചി. ആ അച്ചാച്ചി. അച്ചാച്ചി എന്ന് വിളിക്കുക. ഓക്കെ, അച്ചാച്ചി ബോയ്സ് ടീമിൽ. ഓക്കെ, പക്ഷെ ആ കാറിലല്ലേ. ആ കാറില്, ഈ കാറില്. ഇതാ കണ്ടോ, ഇവിടെയൊക്കെ സ്നോ ഉണ്ട്. എനിക്ക് ഈ വഴി പോകുമ്പം എനിക്ക് തോന്നിയത് ഞാൻ മേഘാലയ പോയിട്ടുണ്ടായിരുന്നല്ലോ. ഏട്ടൻ പോയിട്ടില്ല. ഏട്ടൻ പോവാത്ത ഒരു സ്ഥലമെങ്കിലും ഞാൻ പോയി. ഏട്ടനല്ലാതെ കൊറേ കൺട്രി പോയിട്ടുണ്ട്. അപ്പൊ എനിക്ക് അസൂയാണ്. എന്തായാലും ഏട്ടൻ പോവാത്ത ഒരു സ്ഥലത്ത് ഞാൻ പോയി. മേഘാലയ അതെ, ഒരു കൺട്രിയാണ്, സ്ഥലം അല്ലല്ലോ. പറഞ്ഞു വരുന്നത്, ഇന്ത്യയില് ഞാൻ ഇതേ ഫീലായിരുന്നു. മേഘാലയ റോഡിലെ കൂടെ പോകുമ്പോൾ നമ്മൾ ആ ലേക്കും ലേക്കിലേക്ക് പോയതും. ഞാൻ പറഞ്ഞു വന്നത് ഡോക്കി റിവർ ഇൻ മേഘാലയ. ആ പോന്ന വഴി ഡോക്കി പോന്ന വഴി ഇതേപോലെ ആയിരുന്നു. നമ്മൾ ഈ ഒരു ലേക്കിലേക്കാണ് പോകുന്നത്. അപ്പോ നമുക്ക് മനസ്സിലായത് ഇന്ത്യയില് ആക്ച്വലി എല്ലാം ഉണ്ട്. സ്നോ ആണെങ്കിൽ സ്നോ ഉണ്ട്, ലേക്ക് ഉണ്ട്, മൗണ്ടൻസ് ഉണ്ട്, അതെ അതെ, ഫോറസ്റ്റ് ഉണ്ട്. ഡോക്കി റിവർ ഈസ് ഫേമസ് ഫോർ ഇറ്റ്സ് കളർ. ക്രിസ്റ്റൽ ക്ലിയർ കളറിനും ആ ടർക്കോസ് ബ്ലൂയിഷ് കളറിനാണ് ഫേമസ്. എക്സാക്ട്ലി ദ സെയിം തിങ് ഈ ലേക്ക് ലൂയിസും. അതേ ഹിൽ സ്റ്റേഷൻ, അതേ വെള്ളം, അതേ മരങ്ങൾ, അതേ മഞ്ഞ്. മഞ്ഞില്ല അവിടെ. മഞ്ഞ് അവിടെ ഇല്ല. ഞങ്ങള് പോയത് സമ്മർ ടൈമിലായിരുന്നു. അപ്പൊ അല്ലാതെ മഞ്ഞുണ്ടോന്ന് എനിക്ക് അറിയില്ല. അല്ല, പക്ഷെ മഞ്ഞുള്ള സ്ഥലം നമ്മൾ ഇന്ത്യയിൽ ഉണ്ടല്ലോ. ഓഫ് കോഴ്സ് നമുക്കൊരു പാക്കേജ് ആയിട്ട് തന്നെ ഇന്ത്യയില് ഫുള്ള് ഉണ്ട്. ഏതൊക്കെ എന്താ വെതർ വേണോ, ഏതൊക്കെ സ്ഥലങ്ങൾ വേണോ, എല്ലാം കൂടി ഒരു പാക്കേജ് ആയിട്ട് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ട് എന്ന് പറഞ്ഞു വന്നത്. ആക്ച്വലി അത് കാരണം ഫോർ ദ പീപ്പിൾ ഹു ഹാവ് നോട്ട് യെറ്റ് എക്സ്പ്ലോർഡ് ഇന്ത്യ. സത്യം, ഞാനും വിചാരിക്കുന്നത് ഇന്ത്യ ആണ് നമ്മൾ മെയിൻ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യേണ്ടത്. കാനഡയിൽ ഇരുന്ന് പറയാതെ വിചാരിക്കരുത്. നമ്മൾ ഇന്ത്യ ഫുൾ എക്സ്പ്ലോർ ചെയ്തിട്ട് വേണം ബാക്കി സ്ഥലങ്ങളിൽ പോവാനായിട്ട്. ഇന്ത്യയുടെ അത്രയും ബ്യൂട്ടിഫുൾ വേറെ ഇല്ല. മേഘാലയാണ് എന്താ ക്ലീനസ്റ്റ് സിറ്റി ഇൻ ദ വേൾഡ് എന്ന് പറയാം. അത്രയും നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതാ ഇവിടുത്തെ എന്തായാലും കാണിച്ചതരാം. അപ്പൊ ഞങ്ങള് ഇവിടെ പാർക്കിങ്ങിലെത്തി. തണുപ്പുണ്ട്, വെയിലും ഉണ്ട്. അപ്പൊ ഞാൻ എന്റെ യൂണിഫോം എടുത്തിട്ടു. ഇതാ എന്താണ് അവിടെ ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. ഐ എം നോട്ട് ഷുവർ. എന്തായാലും ലേക്ക് ആണ്. ആക്ച്വലി ഇവിടെ ഇതാ രണ്ടുപേര് കളിച്ചോണ്ടിരിക്കുന്നത്. നീ എന്താ കളിക്കാത്ത കിച്ച? നിനക്ക് ടോം ആൻഡ് ജെറി ഒന്നും വേണ്ട. രണ്ടുപേര് പാർക്കിംഗ് പേ ചെയ്തിട്ട് വന്നതിന്റെ സന്തോഷത്തിലാണ്. ഈ ഏരിയയില് എന്തോ ആ മെഷീനിന് തിരിഞ്ഞ് ഈ ഏരിയ കണ്ടപ്പോ ഭയങ്കര ഭംഗി കൂടിപ്പോയി. കാരണം $37 കൊടുത്തിട്ട് ഒരു 6 മണിക്കൂറിന്റെ പേ. പാർക്കിംഗ് ഫീ വളരെ കുറവാണ്. $37 മാത്രമേ ഉള്ളൂ. സിക്സ് അവേഴ്സ്.
ആക്ച്വലി ഡേ പാർക്കിംഗ് ഡേ പാർക്കിംഗ് ഇനി 7 മണി വരെയാണ്, എന്നും നമുക്ക് ബാക്കി 6 മണിക്കൂറേ ഉള്ളൂ. അപ്പം $37 ഇന്ന് ഫ്രീ പാർക്കിംഗ് നോക്കി നടക്കാൻ നേരിച്ച പറ്റില്ല, ഫുള്ളാണ്, ഓൾറെഡി ഫുള്ളാണ്. പക്ഷെ ഗൗരി പറഞ്ഞത് ഫ്രീ പാർക്കിംഗ്. അപ്പൊ എന്തായാലും അത് കാരണം ഭയങ്കര ഭംഗിയുണ്ട്. എന്തായാലും ബാക്കി നമുക്ക് നോക്കിട്ട് പറയാം. അപ്പോ ഇതാണ് ലേക്ക് ലൂയിസ്. പക്ഷെ ലേക്ക് കാണാനില്ല, ഫുൾ ഐസ് മൂടിക്കിടക്കാണ്. പക്ഷെ എന്നാലും എവിടെയോ എന്തോ കാണാനുണ്ട്. സോ അതിന് മേലെ കൂടെ നടക്കാം നോക്ക്. എനിക്കുമില്ല നോക്ക്, അതിന്റെ മേലെ കൂടിയാണ് നടക്കുന്നത്. ലേക്കാണ്, നമ്മള് എങ്ങാനും കാല് ഇതായി കഴിഞ്ഞ അവിടെ എനിക്ക് പക്ഷെ വലിയ ധൈര്യമില്ല കേട്ടോ. പപ്പ വരില്ല പിടിക്കാന്, സോറി ഏട്ടാ ഇതാ ക്രിസും അയാനും കൂടിയിട്ട് പോയിട്ടുണ്ട് നമ്മുടെ ഐസിൽ നടക്കാൻ വേണ്ടിട്ട്. അത്രേ ഐസാണ്, ലേക്കിന്റെ മേലെ കൂടിയാണ് ഈ നടന്നോണ്ടിരിക്കുന്നത്. ഇതേ ലേക്കിന്റെ മേലെ ഒരാള് പേടിച്ചിരിക്ക ഐസിന്റെ മേലെ നിന്നിട്ട്. ഇത് കണ്ടോ, ഇതൊക്കെ വെള്ളാണ്. ഇത് ഒരു കാലത്ത് വെള്ളായിരുന്നു, ഇതിന് സമയത്താണ് കുഴിഞ്ഞ് താഴേക്ക് പോവാന്നറിയില്ല. എല്ലാരും ധൈര്യത്തിൽ നിൽക്കുന്നുണ്ട്. ഒരു സങ്കടമുള്ളൂ, ഞാൻ ഡ്രസ്സൊക്കെ ചെയ്ത് വന്നിട്ട് വീഡിയോയിൽ നിൽക്കാന്നൊക്കെ വിചാരിച്ചിട്ട് ഒരെപ്പോഴും ഒരേ സാധനം എന്റെ യൂണിഫോം വീണ്ടും എടുത്തിട്ടു, എനിക്ക് നല്ല ഫോട്ടോ കിട്ടിയില്ല. ഇതാ ഫ്ലോട്ട് ചെയ്യാ നോക്ക്. ഏട്ടാ വേണ്ട ഏട്ടാ, മുറിഞ്ഞൊരു പീസാണ് ഫ്ലോട്ടിംഗ് പീസിന്റെ മുകളിൽ. ഏട്ടാ ഇങ്ങോട്ട് വാ, ഏട്ടാ ഇങ്ങോട്ട് വാ ഏട്ടാ, പ്ലീസ് 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 വേണ്ട വേണ്ട ഏട്ടാ, പ്ലീസ് ഏട്ടാ 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 വേണ്ട ഏട്ടാ. ലേക്കിന്റെ കര അവിടെയാണ് കാണിച്ചത്. അതെ, ഇതാ ഇതാണ് ലേക്ക്, ലേക്കിന്റെ കര. ഇവിടെയൊക്കെ വെള്ളാണ്, നമ്മള് വെള്ളത്തിന്റെ മേലെയാ നിക്കുന്നേ. സീമ സോറി സീന, ഇത് നോക്ക്, ഇത് കണ്ടോ. ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിൽ ഇരിക്കുകയാണ് ഈ പീസ്. ഒരാള് പേടിച്ചിട്ട് അവിടെ നിൽക്കുന്നുണ്ട് വരാണ്ട് സുനിൽ. അങ്ങനെ ഞാൻ എന്റെ യൂണിഫോം ഒക്കെ മാറ്റി റീൽസും ചെയ്തു, കുറച്ച് ഫോട്ടോസും എടുത്തു. ഒരു സമാധാനമുണ്ട് ഇപ്പോ. പക്ഷെ ഇപ്പോഴും ഇത് ഇവരൊക്കെ ജാക്കറ്റ് ഇട്ടിരിക്കുകയാണ്, ഞാൻ ഡാൻസ് കളിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു, അത്ര അറിയുന്നില്ല. ഹായ്, അപ്പോ ഞങ്ങള് ലേക്ക് ലൂയിസിന്ന് അങ്ങോട്ട് പോവാണ്. കുറെ ഫോട്ടോസും കുറെ വീഡിയോസ് ഒക്കെ എടുത്തു, റീൽസ് എടുത്തു. ഇനി ഇവിടെ വേറെ നല്ല തണുപ്പ്, വായൊക്കെ ഡ്രൈ ആയി. ഇല്ല, അപ്പോ വിശന്നു. അയാൻ മറ്റേ കാറിൽ പോയി, ഈ കാറിൽ ഇരിക്കണ്ട പറഞ്ഞു. തുങ്കും കിച്ചും ഭയങ്കര വികൃതിയാ പറഞ്ഞു. അപ്പോ ഞങ്ങൾ പോവാണ്, നന്നായി വിശന്നു വിശന്ന് ആകെ വയ്യാതായി. ഇനിയിപ്പോ ഒരു റെസ്റ്റോറന്റിലേക്ക്. ഇവിടെ അടുത്തൊന്നും ഒന്നുമില്ല കേട്ടോ, വലിയൊരു ഫെയർ മൗണ്ടിന്റെ ഹോട്ടലുണ്ട്.
അതില് കത്തിയാണ് അത്രയും നമുക്ക് വിശപ്പുണ്ടായിരുന്നില്ല. അതായിരുന്നു അതിനുള്ള വിശപ്പുണ്ടായിരുന്നില്ല. ഫെയർ മൗണ്ടിൽ പോയി കഴിക്കാനുള്ള വിശപ്പ്. അപ്പൊ ഞങ്ങൾ ഇവിടെ ഏതെങ്കിലും റെസ്റ്റോറന്റ് ഉണ്ടോ നോക്കിട്ട് പോകുന്ന വഴിക്ക് ബാൻഫില് പോവാണ്. അപ്പോ ഇനി ഏതെങ്കിലും റെസ്റ്റോറന്റ് കയറി എന്തെങ്കിലും കഴിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവും. ഞങ്ങൾ വിചാരിച്ചു സമ്മർ ആയത് കാരണം തന്നെ നമുക്ക് ലേക്കൊക്കെ കാണാൻ പറ്റുന്നു. പക്ഷെ സ്നോ എവ്രിവെയർ. സ്നോ കണ്ടു കണ്ടു മടുത്തിട്ടായിരുന്നു ഇങ്ങോട്ടേക്ക് വന്നത്. നോക്കുമ്പോ ഇവിടെയും സ്നോ. ഇത് ഇപ്പോ ഏതാ മെയിലാണ് ഈ സ്നോ. അപ്പോ ഇതിനു മുമ്പേ ഉണ്ടായിരുന്ന ഇതിലും സ്നോ ആയിരിക്കും. അപ്പോ അങ്ങനെ നമുക്ക് എന്നാ ബാൻഫിലേക്കുള്ള യാത്ര നടക്കാം. കണ്ടോ, ഞങ്ങൾ ബാൻസ് നാഷണൽ പാർക്കിൽ പോയി. നോക്കുമ്പോ നമ്മൾ ബി സി പോയി തിരിച്ചു വന്നോണ്ടിരിക്കുകയാണ്. ആൽബർട്ട, ഞങ്ങള് വഴി തെറ്റി ബാൻസ് നാഷണൽ പാർക്കിലേക്കാണ് വന്നോണ്ടിരുന്നത്. നാഷണൽ പാർക്ക് എവിടെ എവിടെ നോക്കി നോക്കി, ഇതൊക്കെ തന്നെയാണ് നാഷണൽ പാർക്ക്. ബി സി ബൗണ്ടറി ആയിരുന്നു നാഷണൽ പാർക്ക്. എന്നിട്ട് എന്താ സംഭവം എന്നൊന്നും മനസ്സിലായിണ്ടായിരുന്നില്ല. ഇനി തിരിച്ച് നമ്മള് വീട്ടിലേക്ക് പോവാ. എന്റെ ബേബി ഇതാ ചാച്ചി ഒങ്ങിപ്പോയി. ഒരാളിതാ കള്ള ഉറക്ക. ഇനി വീട്ടിലേക്കല്ല, വീട്ടിലേക്ക് പോകുന്ന വഴി, കാൽഗറിയിലേക്ക് പോകുന്ന വഴി ആണ് ബാൻസ് എന്നാണ് ഒരാളോട് ചോദിച്ചപ്പോ പറഞ്ഞത്. അപ്പൊ നോക്ക, ഇവിടെ ആണെങ്കിൽ റേഞ്ച് ഇല്ല. ഈ ഒരു സൈഡിലേക്ക് വന്ന 105 kilometers റേഞ്ചേ ഇല്ല. അത് ഓൾറെഡി അവര് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോ ഗൂഗിളും നോക്കാൻ പറ്റില്ല, ആരെയും വിളിച്ചു ചോദിക്കാനും പറ്റില്ല, ഒരു വഴിയില്ല. അപ്പോ നമ്മള് മെയിൻ റോഡിലേക്ക്, ഇത് ഹൈവേ തന്നെയല്ലേ? മെയിൻ ഹൈവേ ആണോ ഇത്? ആ ഇതാ മെയിൻ ഹൈവേ. എത്തി അവിടുന്ന് റേഞ്ച് വരുന്നുണ്ടാവും. എന്നിട്ട് നമ്മള് ബാൻസിലേക്ക് പോവാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇനി വഴി തെറ്റാതെ എത്തുമായിരിക്കും. അങ്ങനെ ഞങ്ങൾ ബാൻസിലെത്തി. ഇതുണ്ടോ ബാൻസ്? ഫുൾ തിരക്കാണ് അവിടെ. ക്യൂ ആണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട്. ഇവിടെയും പാർക്കിങ്ങിന് എത്രയായിരിക്കും എന്നറിയില്ല. അയ്യോ, റിസർവ്ഡ് പാർക്കിങ് ആണ്. കണ്ടോ ബാൻഫിൽ ഇങ്ങനെ വെറുതെ നടന്നു പോകുന്ന ഡിയറിനെ കണ്ടോ? അത് പശുവല്ല, ഡിയർ ആണ്. പക്ഷേ തുങ്കു തന്നെയാട്ടോ ഫസ്റ്റ് കാണുന്ന തുങ്കു. ടാ തുങ്കു, തുങ്കു കഴിഞ്ഞ പ്രാവശ്യം ചാടിപ്പോയ. ഓ, ഇതേ വേറെ. എന്താ കണ്ണ? വൈറ്റ് വാട്ട്? വൈറ്റ് ടെയിൽ ഡിയേഴ്സ്. ദേ വേണ്ട വേണ്ട. അയ്യോ, പക്ഷെ ഇവിടുത്തെ ഭയങ്കര വലിപ്പം. ഇതാണ് ബാൻഫ് ഡൗൺ ടൗൺ. കണ്ടോ, ഞങ്ങളങ്ങനെ ബാൻഫ് ഡൗൺ ടൗണിലേക്ക് കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ സാധാരണ ഒരു ഡൗൺ ടൗൺ പോലെ തന്നെ. ഏട്ട പറയുന്നത് ഡൗൺ ആണ്, ടൗൺ അല്ലാതെ. ഇത് എല്ലാവരും ഭയങ്കര, അറിയില്ല, ഞങ്ങൾക്ക് അഭിപ്രായം പറയാൻ എല്ലാവരും വന്നിട്ട് വാവ് പ്ലേസ് ആയിട്ടാണ് ലേക്ക് ലൂയിസും ഇപ്പം ബാൻഫ് ആണെങ്കിലും പറയുന്നത്. ഞങ്ങൾക്കത് വാവ് ആയിട്ട് ഫീൽ ചെയ്തില്ല. പക്ഷേ ഈ കാറ് കാണാം. ഇതെന്താ സാധനം? ഇത് നോക്ക്, ഇത് കണ്ടോ? അത് അതെ, ഭംഗി. ഒരു ഓൾഡ്, ഒരു ഓൾഡ് വില്ലേജ് എന്നൊക്കെ പറയാം. ആ ഒരു സ്റ്റൈലിലാണ് ഇതൊക്കെ ഉള്ളത്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, എല്ലാവരും പറഞ്ഞത് ഭയങ്കര ബ്യൂട്ടിഫുൾ. യെസ്, ഓഫ് കോഴ്സ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. പക്ഷേ ഈ മൗണ്ടൻസ് കാരണവും നല്ല നല്ല ഭംഗിയുണ്ട്. മേ ബി ഇന്ത്യ ഒക്കെ കണ്ടിട്ടാണോ എന്നൊന്നും അറിയില്ല. അങ്ങനെ വാവ് ആയിട്ട് എനിക്ക് അങ്ങനെ ഭയങ്കര വാവ് അല്ല. യാ, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ, ഓഫ് കോഴ്സ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ബസ് ബ്യൂട്ടിഫുള്ളാണ്, എല്ലാം നല്ല രസമുണ്ട്. അങ്ങനെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ, ഒരു $37 കൊടുത്ത് പാർക്ക് ചെയ്തിട്ട് ഒരു ലേക്ക് ലൂയിസ് പോലത്തെ ഒരു ലേക്ക് കാണാൻ മാത്രം വേർത്താണോ എന്ന് ചോദിച്ചാൽ
ഫോർ അസ് ഇറ്റ്സ് നോട്ട് വർത്ത് ഇറ്റ്. കാരണം $37 എന്ന് പറയുമ്പം എത്രയാ വരിക? യാ, അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് $37 എന്ന് പറയുമ്പോൾ ഒരു നാട്ടിലെ ഒരു 2,000 rupees ഒക്കെ വരും. അത് വെച്ച് പാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ലേക്ക് ലൂയിസിൽ പോയി കണ്ടത്. നിങ്ങൾ കണ്ടല്ലോ അതാണ് ലേക്ക് ലൂയിസ്. സോ അത് നമുക്ക് വർത്ത് ആയിട്ട് തോന്നിയില്ല. അത്രയും പാർക്കിങ്ങിന് നമുക്കൊരു വാഷ്റൂം ഇല്ല പ്രോപ്പർ. ഒരു ആ ഫെയർ മൗണ്ടിൻ്റെ വാഷ്റൂമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു റെസ്റ്റോറൻ്റ് ഇല്ല. നമ്മൾ ഉള്ളതൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ ഉണ്ടെങ്കിൽ തന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഒരു സാൻഡ്വിച്ചിന് തന്നെ ഒരു $20, $25 ഒക്കെയാണ് കൊടുക്കുന്നത്. സോ അത്രയും വർത്ത് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. സോ അത് കാരണം തന്നെ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ, ഓക്കെ, നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകണം, കാൽഗറിയിൽ എവിടെയെങ്കിലും പോകണം, ഇല്ലെങ്കിൽ കാനഡയിൽ എവിടെയെങ്കിലും പോകണം, നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഓക്കെ, യു ക്യാൻ സ്പെൻഡ് 1 day ഹിയർ ഓഫ് കോഴ്സ്. അപ്പോൾ യാ, അപ്പോൾ ഇനിയുള്ളത് ഇനി കേബിൾ കാറാണ്. അതിന് ഉണ്ട്, അതിൽ കയറി അടുത്ത സൈഡിലെത്തിയാലാണ് നല്ലത് എന്നാണ് പറഞ്ഞത്. സോ അതിന് തന്നെ ഒരാൾക്ക് $70+ ഉണ്ട് ഒരാൾക്ക്. അപ്പോൾ വേണോ വേണ്ടോ ഒന്ന് നമുക്ക് നോക്കാം. എന്തായാലും പോകാൻ പറ്റുമോ നോക്കാം. ഇതാണ് കേബിൾ കാർസ്. നല്ല ബ്യൂട്ടിഫുൾ ആണ്. പക്ഷെ നമ്മൾ പോണോ വേണ്ടോ എന്ന് ഇതുവരെ ഡിസൈഡ് ചെയ്തിട്ടില്ല. ഓൾറെഡി ലേറ്റ് ആയി. അവിടുന്ന് ഒരു കേബിൾ കാർ പോണുണ്ട്. ഡിസൈഡ് ചെയ്തിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടില്ല കേബിൾ കാറിൽ പോണോ വേണ്ടത്. ആ കിച്ച് ഡിസൈഡ് ചെയ്തത്ര. ഏട്ടൻ പറഞ്ഞത് പറയാനുള്ള ഒരു ബുദ്ധിമുട്ട്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് സി അവിടെ കാണുന്നില്ലേ, അയ്യോ അവിടെ വരെയാണ് നമ്മളെ കേബിൾ കാർ. അത് വലുതാണ്, ഇറ്റ്സ് ഹ്യൂജ്. ഇത്രയും ഹൈറ്റിലുണ്ട്. കാണുമ്പോൾ പേടിയാവും. അവർ ആക്ച്വലി ടിക്കറ്റ് നോക്കാൻ പോയിട്ടുണ്ട്. എന്താണ് ഏതാണ്, എന്തായാലും ഇതുവരെ വന്ന സ്ഥിതിക്ക് നമുക്ക് പോകാൻ ഒരു ആഗ്രഹമുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ ഒക്കെ ഇറ്റ് വിൽ ബി നൈസ് എന്ന് തോന്നി. ഇങ്ങനെ ഉണ്ടാവും, നോക്കാം. ഞങ്ങൾ ഇതാ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവിടെ ബാൻസിലൊരു പാർക്കിലൊക്കെ ഞങ്ങൾ കളിച്ചു. ആക്ച്വലി ആ കളിയുടെ ഇടയിലും റീൽസിന്റെ ഇടയിലും ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി എന്നുള്ളതാണ് സത്യം. ഞങ്ങൾ കേബിൾ കാറിൽ പോയില്ല, കാരണം ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. $70-$80 ആയിരുന്നു ഒരാൾക്ക്. കണ്ടോ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇതാ ഇവരും സെറ്റായി. അയാന്റെ കൂടെ അവിടെ വികൃതി കളിച്ചോണ്ടിരിക്കുകയാണ് മൂന്ന് പേരും. നമ്മൾ അങ്ങോട്ട് പോകുന്നതിനെ കാട്ടി ഉഷാറായിട്ടാണ് കുട്ടികളുള്ളത്, കണ്ടിട്ടുണ്ടാവും. അത് ഒരാളെയും കൂടെ കിട്ടിയപ്പോള് വികൃതിയാണ് വികൃതി. മൂന്ന് പേര് ഒരുപോലെ. പക്ഷെ പാവയാനാണ് കൊറേ കിട്ടുന്നത്. ഞങ്ങളുടെ ബാൻഡ് ലേക്ക് ലൂയിസ് നല്ലതായിരുന്നു. നല്ലൊരു ഡ്രൈവായിരുന്നു. നല്ല, ഞങ്ങൾ കുറെ ഫോട്ടോസ് എടുത്തു, കുറെ എന്താ റീൽസ് എടുത്തു. മെയിൻ ഫോട്ടോ സെക്ഷൻ ആയിരുന്നു. അല്ലാതെ കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആണ്, ബ്യൂട്ടിഫുൾ ആണ്. അതെ, അധികം കണ്ടില്ല. പക്ഷെ ഇല്ല, ഇതൊക്കെ തന്നെയാണ് ഉള്ളത് ഇവിടെ. പക്ഷെ കാണാനുള്ള ആ ഒരു സീനറി ആണ്. ലേക്ക് ലൂയിസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ട പോലെ ആ ഐസിന്റെ മേലെ കൂടെ നടക്കുന്നതാണ് അതിന്റെ പ്രത്യേകത. ഓ, നമ്മള് അത് ഒന്ന് കുഴിഞ്ഞ അതെ കണ്ടില്ലേ, ആ വിളകുന്നത് പീസ് പീസ് ആയിട്ട്. അത് പുതിയൊരു എക്സ്പീരിയൻസ് ആണ്, ഫസ്റ്റ് ടൈം. അപ്പോ
ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇനി വീട്ടിൽ പോയി സെറ്റായി, ഇനി ഒന്നിങ്ങനെ ഉറങ്ങണം. ടയേർഡാണ് എല്ലാവരും, ഭക്ഷണമൊക്കെ കഴിച്ച്. അപ്പോ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ബബായ്. ബബായ് വരണം.